ഹൈ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഡാറ്റാ മൈനിങ് ക്ലാസ്സസ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻ്റ് ക്ലസ്റ്ററിംഗ് മെത്തേഡ്സ് നമ്മൾ എങ്ങനെ ക്ലസ്റ്ററിംഗ് നടത്തുന്നു അതിൻ്റെ രീതിക്കനുസരിച്ച് നമ്മൾക്ക് സിക്സ് മെത്തേഡ്സ് ഉണ്ട് ക്ലസ്റ്ററിംഗിന് ഏതൊക്കെയാണത് പാർട്ടീഷനിങ് മെത്തേഡ് ഹെരാർക്കിക്കൽ മെത്തേഡ് ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ് ഗ്രിഡ് ബേസ്ഡ് മെത്തേഡ് മോഡൽ ബേസ്ഡ് മെത്തേഡ് ആൻഡ് കൺസ്ട്രെയിൻ ബേസ്ഡ് മെത്തേഡ് ഏതിന്റെ ബേസിലാണോ എങ്ങനെയാണോ ക്ലസ്റ്ററിങ് ചെയ്യുന്നത് അതിന്റെ ബേസിലാണ് അതിൻ്റെ നെയിം ചെയ്തിരിക്കുന്നത് പാർട്ടീഷനിങ് ഹെരാർക്കൽ അതെങ്ങനെയാണ് നമ്മൾ ക്ലസ്റ്റർ ചെയ്യുന്നത് അതിന്റെ ആ ഒരു രീതി തന്നെയാണ് ഇത് ക്ലസ്റ്റർ ചെയ്യുന്നത് ഡെൻസിറ്റി ബേസ്ഡ് ഗ്രിഡ് ബേസ്ഡ് മോഡൽ ബേസ്ഡ് ആൻഡ് കൺസ്ട്രെയിൻ ബേസ്ഡ് നമുക്ക് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഫസ്റ്റ് വൺ ഇസ് പാർട്ടീഷനിങ് മെത്തേഡ് പാർട്ടീഷൻ മെത്തേഡിൽ എന്താണ് ഇട്ടേഴ്സ് യൂസ്ഡ് ടു മേക്ക് പാർട്ടീഷൻസ് ഓൺ ദ ഡാറ്റ ഇൻ ഇന്നോട് ടു ഫോം ക്ലസ്റ്റേഴ്സ് നമുക്ക് ഓരോ ഗ്രൂപ്പ് ആക്കി മാറ്റണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പാർട്ടിഷൻ ചെയ്യുക ഡാറ്റേനെ എന്ത് ചെയ്യുക പാർട്ടിഷൻ ചെയ്യാം എങ്ങനെയാണ് ഇഫ് എൻ പാർട്ടീഷൻസ് ആർ ഡൺ നമുക്ക് ടോട്ടൽ ഇപ്പം നമ്മൾ വലിയൊരു ഡാറ്റ ആണെങ്കിൽ അതിനെ നമുക്ക് എൻ പാർട്ടീഷൻ ചെയ്യണം എൻ പാർട്ടീഷൻ ആയിട്ട് ചെയ്യണം എങ്ങനെയായിരിക്കണം ദെൻ ഓൺ പി ഒബ്ജക്ട്സ് ഓഫ് ദ ഡാറ്റാബേസ് ദെൻ ഈച്ച് പാർട്ടീഷ്യൻ ഈസ് റെപ്രസെൻ്റഡ് ബൈ ദ ക്ലസ്റ്റേഴ്സ് ലെസ് ദാൻ പി അഥവാ നമ്മളുടെ കയ്യിൽ പി ഒബ്ജെക്ട് ആണുള്ളത് അപ്പൊ പി ഒബ്ജെക്ട് എന്ന് പറഞ്ഞ നമ്മൾ കയ്യിൽ ഹൺഡ്രഡ് ഒബ്ജക്ട് ആണുള്ളെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പാർട്ടിഷ്യൻ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഓരോ പാർട്ടീഷ്യനിലും ഓരോ ഒബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ആവാൻ പാടില്ല ഒരിക്കലോ അല്ലെങ്കിൽ ഹൺഡ്രഡിന്റെ എബോ ആവാൻ പാടില്ല നമ്മൾക്ക് എന്താ അത് പാർട്ടിഷൻ ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടീഷൻസ് പാർട്ടിഷൻസ് ലെസ് ദാൻ അവർ

ഡിഫറെൻറ്റ് പാർട്ടീഷൻ ചെയ്യുകയാണ് അപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റ് അഥവാ ഡാറ്റയിലെ ഒരു ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിനെടുക്കുകയാണെങ്കിൽ അത് രണ്ട് ഗ്രൂപ്പിലും വരാൻ പാടില്ല അപ്പോൾ ഒബ്വിയസ്ലി ആവുമല്ലോ അപ്പോൾ നമ്മൾ കാസ് ബൈക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡാറ്റ ഒബ്ജക്റ്റ് കാറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് കാറിന്റെ ഗ്രൂപ്പിലായിരിക്കും ഒരിക്കലും ബൈക്കിന്റെ ഗ്രൂപ്പിൽ ഉണ്ടാവാൻ പാടില്ല ദർ ഷുഡ് ബി നോ ഗ്രൂപ്പ് വിത്തൗട്ട് ഈവൻ എ സിംഗിൾ പേർപ്പസ് അപ്പം നമ്മൾ ആ ഒരു ഡാറ്റാ സെറ്റ് ഇപ്പോൾ വെഹിക്കിളിന്റെ ഡാറ്റാ സെറ്റ് ആണെങ്കിൽ നമ്മൾ കാറിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ബൈക്കിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ബസ്സിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ബൈസിക്കിളിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കി വെച്ചു അപ്പൊ നമ്മുടെ കയ്യിൽ ഡാറ്റ ഉള്ളത് കാറ് ബൈക്ക് ബസ്സിനെ കുറിച്ചിട്ടാണ് ബൈസിക്കലിനെ കുറിച്ച് ഡാറ്റ ഇല്ല അപ്പൊ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഒരു ഒറ്റ ഒബ്ജക്ട് പോലും ബിലോങ് ചെയ്യുന്നില്ലെങ്കിൽ അപ്പൊ ആ ഗ്രൂപ്പിന്റെ ആവശ്യമില്ല അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മൾ പാർട്ടീഷൻ ചെയ്യേണ്ടത് ഓക്കേ ആ രണ്ട് കണ്ടീഷനാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്റെ പാർട്ടീഷണിംഗ് മെത്തേഡ് ദർ ഈസ് വൺ ടെക്നിക്ക് ഐട്രേറ്റീവ് റീലൊക്കേഷൻ വിച്ച് മീൻസ് ദ ഒബ്ജെക്ട് വിൽ ബി മൂവഡ് ഫ്രം വൺ ഗ്രൂപ്പ് ടു അനദർ ടു ഇംപ്രൂവ് ദ പാർട്ടീഷനിങ് അപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് ഡാറ്റ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഉണ്ടായിരിക്കും നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഓരോ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ അസൈൻ ചെയ്യായിരിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ അസൈൻ ചെയ്യുമ്പോൾ മേ ബി സംസ് നമ്മള് ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലേക്ക് മൂവ് ചെയ്യേണ്ട അവസ്ഥ വരാം അതിനെയാണ് ഐട്രേറ്റീവ് റീ സോ ദർ ഈസ് എ വൺ ടെക്നീക് കോൾഡ് ഐട്രേറ്റീവ് റീലൊക്കേഷൻ അതിനെയാണ് ആ ഒരു ആ ഒരു പോയിന്റ് ഓർത്തു വെക്കുക വാട്ട് ഈസ് ഐട്രേറ്റീവ് റീലൊക്കേഷൻ അങ്ങനെ പാർട്ടീഷനിങ് മെത്തേഡ്സിൽ വരാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ഹൈരാർക്കൽ മെത്തേഡ് ഹൈരാർക്കൽ മെത്തേഡിൽ ഹൈരാർക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ദ ഗൺ സെറ്റ് ഓഫ് ഡാറ്റ ഓബ്ജെക്ടീവ്സ് ക്രിയേറ്റഡ് അവിടെ നമ്മുടെ ആണ് നമ്മൾ അതിനെ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വി ക്യാൻ ക്ലാസിഫൈ ഹൈറാർക്കൽ മെത്തേഡ്സ് ആൻഡ് വിൽ ബി ഏബിൾ ടു നോ ദ പേർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഔർ ദ ഹൈആാർക്കൽ ഡീകംപോസിഷനേഴ്സ് ഫോംഡ് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഒരു ഹൈറാർക്ക പല സമയത്തും ഹൈറാർക്കൽ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ഡാറ്റെ അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിന് ഓരോ ബ്രാഞ്ചിലേക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും ആ രീതിയിലൊരു ഒരു അപ്രോച്ച് ആണ് അപ്പൊ അതിൽ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സ് ഉണ്ട് അഗ്ലോമെറാറ്റീവ് അപ്രോച്ച് ആൻഡ് ഡിവിസീവ് അപ്രോച്ച് രണ്ട് ഹരാർക്കൽ മെത്തേഡിൽ വരുന്ന രണ്ട് ഡിഫറെന്റ് അത് മെത്തേഡ് അതിന്റെ അണ്ടറിൽ വരുന്ന രണ്ട് മെത്തേഡാണ് അഗ്ലോമെറേറ്റീവ് അപ്രോച്ച് ആൻഡ് ഡിവിസീവ് അപ്രോച്ച് അപ്പൊ ഇനി അതെന്താ നോക്കാം അപ്പൊ അഗ്ലോമെറേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ദ ബോട്ടം ഓഫ് അപ്രോച്ച് നമ്മൾ ഈ ഒരു ഹരാർക്ക ട്രീ സ്ട്രക്ചർ വരുമ്പോ എന്തായാലും അതിലൊരു ബോട്ടം ഓപ്പ് ടോപ്പ് ഡൗൺ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും ഇപ്പൊ അഗ്ലോമറേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതിനെ ബോട്ടം അപ്പ് അപ്രോച്ചിലേക്കാണ് നമ്മൾ അതിന് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് അത് മെയിൻ ചെയ്യുന്നത് അഥവാ ഇനീഷ്യലി ദ ഗിവൻ ഡാറ്റ ഈസ് ഡിവൈഡ് ഇൻ ് വിച്ച് ഒബ്ജെക്ട്സ് ഫോം സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് നമ്മൾ എന്ത് ചെയ്യും ബോട്ടം അപ്പാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യും ദർ ആഫ്റ്റർ ഇറ്റ് കീപ്സ് ഓൺ മെർജിങ് നമ്മൾ നമ്മുടെ ആ ഒരു ഡാറ്റ ഒബ്ജെക്ട്സിന്റെ ബേസിലത് ഒരു കുറെ ഗ്രൂപ്പാക്കി മാറ്റി പക്ഷെ സംടൈംസ് ഇത് മൂന്നും ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും ഇത് മൂന്നും ഒരു ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റാം ഇത് രണ്ടും ഒരു അങ്ങനെ നമ്മൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യാം ഇത് വേറൊരു ഗ്രൂപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അസൈനിങ് ഇങ്ങനെ വരുന്ന അങ്ങനെയുള്ള ഒരു ബോട്ടം ഓഫ് അപ്രോച്ചിനെയാണ് നമ്മൾ അഗ്നോമറേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ദർ ആഫ്റ്റർ ഇറ്റ് കീപ്സ് ഓൺ മേർജിങ് ദ ഒബ്ജെക്ട് ഓഫ് ദ ഗ്രൂപ്പ് ദാറ്റ് ആർ ക്ലോസ് ടു വൺ അനദർ അതർ വിച്ച് മീൻസ് ദാറ്റ് ദ എക്സിബിറ്റ് സിമിലർ പ്രോപ്പർട്ടീസ് അപ്പൊ നമ്മള് ആദ്യം തന്നെ വളരെയധികം വൈഡ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കി വെക്കും അതിൽ നിന്നും സിമിലാരിറ്റീസ് കണ്ടുപിടിച്ചിട്ട് അതിനെ മെർജ് ചെയ്ത് മെർജ് ചെയ്ത് മാക്സിമം ക്ലസ്റ്റേഴ്സിന്റെ എണ്ണം കുറച്ച് ഇതിലേക്ക് നമ്മളിങ്ങനെ മെർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് അഗ്ലോമറേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ദിസ് മെർജിങ് പ്രോസസ് കണ്ടിന്യൂസ് അണ്ടിൽ ദ ടെർമിനേഷൻ കണ്ടീഷൻ ഹോൾസ് അങ്ങനെ ഇപ്പൊ നമ്മൾ ടോട്ടൽ എല്ലാം ചെയ്തു ആ ഒരു ടെർമിനേഷൻ ഇനി അങ്ങോട്ടും എവിടെയും മെർജ് ചെയ്യാനില്ല ഒരു സിമിലാരിറ്റീസും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണാനില്ല ഒരു ഗ്രൂപ്പിൽ തന്നെ വേറൊരു ഗ്രൂപ്പിലേക്കുള്ള ഒന്നും സാധ്യതയില്ലാത്ത സമയത്ത് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ദാറ്റ് ഇസ് എഗ്ലോമറേറ്റീവ് അപ്രോച്ച് ഇനിയുള്ളത് ദ ഡെവെസീവ് അപ്രോച്ച് നേരെ ഓപ്പോസിറ്റ് ആണ് ഇറ്റ് ഇസ് നോൺ ആസ് ദ ടോപ് ഡൌൺ അപ്രോച്ച് ഇൻ ദിസ് അപ്രോച്ച് വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ ഡാറ്റ ഓബ്ജെക്ട് ദാറ്റ് ആർ ഇൻ ദ സെയിം ക്ലസ്റ്റർ നമ്മൾ ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഒരു സെയിം ക്ലസ്റ്ററിലേക്ക് അതിനെ ഓൾറെഡി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് വീണ്ടും നമ്മൾ അതിനൊന്ന് അനലൈസ് ചെയ്തിട്ട് വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ ഡാറ്റബ്ജക്ട് ദാറ്റ് ആർ ഇൻ ദ സെയിം ക്ലസ്റ്റർ ദ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ക്ലസ്റ്റേഴ്സ് ഇസ് ഡിവൈഡ് ഇൻറ്റു സ്മോൾ കാർട്ടേഴ്സ് ബൈ കണ്ടിന്യൂസ് ഐട്രേഷൻ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ കാസ് ബൈക്ക് എന്നുള്ള ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റിയിട്ട് വീണ്ടും ഇപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ലാത്തത് ആ ഒരു സ്മോൾ ഗ്രൂപ്പിനേക്ക് വീണ്ടും നമുക്ക് അതിനെ ബോട്ട് ടോപ്പ് ഡൗൺ അപ്രോച്ച് പോലെ നമ്മൾക്ക് വീണ്ടും ക്ലസ്റ്ററിലേക്ക് എത്തിക്കാൻ പറ്റും ആ ഒരു രീതിക്കാണ് ഡെവെസീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ദൈട്രേഷൻ കണ്ടിന്യൂസ് അണ്ടർ ദ കണ്ടീഷൻ ഓഫ് ടെർമിനേഷൻ ഓർ അണ്ടർ ഈ ക്ലസ്റ്റർ കണ്ടെയിൻസ് വൺ ഒബ്ജെക്ട് നമുക്ക് അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കാം ഏതുവരെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഹൈട്രേഷൻ കണ്ടീഷനിലേക്ക് എത്തണം ആ രീതിയിൽ ക്ലസ്റ്റർ ചെയ്യണം എന്നുള്ള റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അതുവരെ നമുക്ക് നിർത്താം അത് കഴിഞ്ഞ് നമുക്ക് നിർത്താം അല്ല നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഒരു ഗ്രൂപ്പിൽ ആകെ ഒരു ഒബ്ജക്ട് ചെയ്യുള്ളൂ ഇനി അങ്ങോട്ട് ഡിവിസോ ഡിവിഷൻ സാധ്യമല്ലെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെയുള്ള രണ്ട് അപ്രോച്ചാണ് അയരാർക്കൽ മെത്തേഡ് എന്നുള്ളത് അഗ്ലോമറേറ്റീവ് അപ്രോച്ച് ദാറ്റ് ഈസ് ബോട്ടം അപ്പ് അപ്രോച്ച് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നു ഡെവസി എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ അപ്രോച്ച് നെക്സ്റ്റ് മെത്തേഡ് ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ് ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മെയിൻലി ഫോക്കസസ് ഓൺ ഡെൻസിറ്റി ഇൻ ദിസ് മെത്തേഡ് ദ ഗൺ ക്ലസ്റ്റർ വിൽ കീപ്പ് ഓൺ ഗ്രോയിങ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ ഡെൻസിറ്റി ഇൻ ദ നൈബർഹുഡ് എക്സീഡ് സം ത്രിഷോൾഡ് നമ്മൾക്കൊരു ഡെൻസിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പൊ നമ്മൾക്ക് ഇത്ര ഡെൻസിറ്റിയിലുള്ള ഒരു ഗ്രൂപ്പ് ആണ് എന്നുള്ള ഒരു അസംഷനില് തുടങ്ങിയിട്ട് അതിലേക്ക് ഇങ്ങനെ നമ്മൾ ഒബ്ജെക്ട്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു നൈബർഹുഡ് ആ ഒരു ത്രഷോൾഡ് എത്തിക്കുന്നവരെ നമ്മൾ അതിനെങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും ഫോർ എ ഫോർ ഈച്ച് ഡാറ്റ പോയിന്റ്സ് വിത്ത് എ ഗിവൻ ക്ലസ്റ്റർ ദ റേഡിയസ് ഓഫ് ദ ഗൺ ക്ലസ്റ്റർ ഹാസ് ടു കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് എ മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഇപ്പൊ നമ്മൾ ആ രീതിയിലായിരിക്കും ദ റേഡിയസ് ഒരു ക്ലസ്റ്ററിന്റെ റേഡിയസ് അഥവാ അതിന്റെ ഒരു നമ്മൾ ഇപ്പം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ആക്ച്വലി ഒരു റൗണ്ട് വൈസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഒരുമിച്ച് കിടക്കുന്ന ആ ഒരു സെന്റർ ആ രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് പോയിന്റ്സ് അത് നമ്മൾ അളക്കുന്നുണ്ട് അതിനെയാണ് ആക്ച്വലി റേഡിയസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ ക്ലസ്റ്ററിങ് എത്രത്തോളം വെൽ ക്ലസ്റ്റേഡ് ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അൽഗ്രതം ഒക്കെ റേഡിയം യൂസ് റേഡിയസ് യൂസ് ചെയ്യുന്നുണ്ട് വി ആർ ഡിസ്കസിംഗ് ലൈറ്റ് നൗ ജസ്റ്റ് റിമെമ്പർ അതായത് റേഡിയേസ് ഓഫ് എ ഗവൺ ക്ലസ്റ്റർ ഹാസ് ടു കണ്ടെ ഇൻ അറ്റ്ലീസ്റ്റ് എ മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഇപ്പൊ നമ്മൾ അതിനൊരു ക്ലസ്റ്റർ കണ്ടു അതിലൊരു റേഡിയസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്ത് ചെയ്യണം അറ്റ്ലീസ്റ്റ് മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് ആ ഒരു ഡാറ്റാ പോയിന്റ്സ് ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരിക്കണം ആ രീതിയിൽ ഡെൻസിറ്റി ബേസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഗ്രൂപ്പ് ആക്കി തന്നെയാണ് നമ്മൾ ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രിഡ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻ ഗ്രിഡ് ബേസ്ഡ് മെത്തേഡ് എ ഗ്രിഡ് ഇസ് ഫോംഡ് യൂസിങ് ദ ഒബ്ജെക്ട് ഒസ് കോണ്ടാക്സ്ഡ് ഇൻ ടു എ നമ്പർ ഓഫ് സെൽസ് ദാറ്റ് ഫോം എ ഗ്രിഡ് സ്ട്രക്ചർ നമ്മളൊരു ഗ്രിഡ് സ്ട്രക്ചർ ബേസിലായിരിക്കും നമ്മൾ അതിനെ ക്ലസ്റ്റർ ചെയ്യാം അഥവാ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ഗ്രിഡ് പോലെ നമ്മൾ അതിനെങ്ങനെ മാറ്റിയിട്ടുണ്ടായിരിക്കും ഈ രീതിയിലായിരിക്കും നമ്മൾ അതിനെങ്ങനെ ക്ലസ്റ്റർ ചെയ്യാം അപ്പോൾ അതിൽ അപ്പോൾ രണ്ട് മൂന്ന് നാല് വൺ ടു ത്രീ ഫോർ എങ്ങനെയെങ്കിലും സെപ്പറേറ്റ് ഒരു സെല്ലാക്കി അതിനെ മാറ്റും ആ ഒരു പോർഷനെ ആയിരിക്കും പിന്നെ നമ്മൾ അനാലിസിസ് ചെയ്യുക ആ പോർഷന്റെ ബേസിലായിരിക്കും അപ്പോൾ ഈ ഓരോ ക്ലസ്റ്റർ ഈ ഓരോ ഗ്രിഡിലും അതിൻ്റെതായ സിമിലർ ഈ ക്യാരക്ടർസ്റ്റിക്സ് ഉള്ള ഓബ്ജെക്ട്സിനെ നമ്മൾ വെച്ചിട്ടുണ്ടാവുക അപ്പൊ അഡ്വാൻജ് ഓഫ് ദ ഗ്രിഡ് ബേസ്ഡ് മെത്തേഡ് ഇസ് ഫാസ്റ്റ് പ്രോസസിംഗ് ടൈം ആൻഡ് ഇറ്റ് ഈസ് ഡിപെൻഡൻ ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സെൽ ഇൻ ഈച്ച് ഡയമെൻഷൻ ഇൻ ദ കോൺടൈസ്ഡ് സ്പേസ് അഥവാ നമ്മൾ ഇതിലെ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ എത്ര സെൽസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ അതിനനുസരിച്ച് നമുക്കതിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് കൂട്ടാൻ പറ്റും ദ പ്രൊസസിങ് ടൈം ഫോർ ദിസ് മെത്തേഡ് ഇസ് മച്ച് ഫാസ്റ്റ് ഇത് ഗ്രിഡ് മെത്തേഡ് ആണ് ഗ്രിഡ് ബേസ്ഡ് മെത്തേഡ് ക്ലസ്റ്ററിംഗ് ആണ് വെൻ കമ്പെയർ ടു അതർ മറ്റേ വെരി ഫാസ്റ്റ് വളരെ ലെസ് പ്രോസസിംഗ് ടൈം യൂസ് ചെയ്യുന്നത് ഗ്രിഡ് ബേസ്ഡ് മെത്തേഡ് ആണ് മോഡൽ ബേസ്ഡ് മെത്തേഡ് മോഡൽ ബേസ്ഡ് മെത്തേഡ് ഓൾ ദ ക്ലസ്റ്റേഴ്സ് ആർ ഹൈപ്പോസൈസ്ഡ് ഇൻ ഓർഡർ ടു ഫൈൻ ദ ഡാറ്റ വിച്ച് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദ മോഡൽ ദ ക്ലസ്റ്ററിങ് ഓഫ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് ദ ക്ലസ്റ്റേഴ്സ് ഫോർ എ ഗിവൺ മോഡൽ നമ്മളെ ഒരു മോഡൽ ബേസ്ഡ് നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മോഡൽ അഥവാ നമ്മുടെ ന്യൂയർ നെറ്റ്വർക്കിന്റെ അപ്രോച്ച് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു മാക്സിമൈസേഷൻ കൺസെപ്റ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു മോഡൽ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലസ്റ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അത് വർക്ക് ചെയ്യുക ദ ക്ലസ്റ്ററിംഗ് ഓഫ് ദി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് ദ ക്ലസ്റ്റേഴ്സ് ഫോർ എ ഗവൺ മോഡൽ അപ്പോൾ ആ ഒരു മോഡലിന്റെ ബേസിൽ നമുക്ക് എന്തായിരിക്കും നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മളൊരു ഫങ്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ നെറ്റ്വർക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് അതുപോലെ ഒരു ഫങ്ഷൻ ബേസ് ചെയ്തിട്ട് ആ ഫംഗ്ഷനിലൂടെ വർക്ക് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്ത് അതിന്റെ ബേസിൽ സിമിലർ ഒബ്ജെക്ട്സിനെ കണ്ടുപിടിച്ച് നമ്മൾ ക്ലസ്റ്റർ ചെയ്യുകയാണ് മോഡൽ ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾക്ക് എന്തുണ്ടായിരിക്കും ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്സോ എന്തെങ്കിലും രീതിയിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മോഡൽ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് അതിന് മോഡൽ ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇനി കൺസ്ട്രെയിൻറ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ കൺസ്ട്രെയിൻറ് ബേസ്ഡ് ക്ലസ്റ്ററിങ് മെത്തേഡ് ഇസ് പെർഫോംഡ് ബൈ ദ ഇൻകോർപ്പറേഷൻ ഓഫ് അപ്ലിക്കേഷൻ ഓർ യൂസർ ഓറിയൻറ്റഡ് കൺസ്ട്രെയിൻറ്സ് നമ്മളൊരു കൺസ്ട്രെയിൻറിനെ ബേസ് ചെയ്തിട്ട് ക്ലസ്റ്റർ ചെയ്യാം അത് യൂസർ ഓറിയന്റഡ് യൂസറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന കൺസ്ട്രെയിൻസ് ആയിരിക്കും എ കൺസ്ട്രെയിൻ റെഫേഴ്സ് ടു ദ യൂസർ എക്സ്പെക്ടേഷൻ ഓർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഡിസൈർഡ് ക്ലസ്റ്ററിംഗ് റിസൾട്ട് അഥവാ നമ്മൾക്ക് ക്ലസ്റ്ററിങ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണം അല്ലെ ഇതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന യൂസറിന്റെ ആ റിക്വയർമെന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രെയിൻസ് കണ്ടുപിടിച്ച് അതിന്റെ ബേസിൽ നമ്മള് ക്ലസ്റ്ററിങ് ചെയ്യുമ്പോഴാണ് അതിനെ കൺസ്ട്രെയിൻ ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്